കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധത്തിൽ December 13 സംസ്ഥാന വ്യാപകമായി DMO ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആശുപത്രികളിലും ലാബുകളിലും ക്ലിനിക്കുകളിലുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 600,000 വരുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരും 7,000 വരുന്ന സ്ഥാപന ഉടമകളും തൊഴിൽ ഭീഷണി നേരിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച മിനിമം സ്റ്റാൻഡേർഡ് നിർദ്ദേശങ്ങളിലെ അശാസ്ത്രീയതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നൊരു സംവിധാനം രൂപീകരിച്ചത് അതിൻ്റെ സമരപരിപാടികളും നിയമ പോരാട്ടങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ മന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചർച്ചകളൊക്കെ ഒരു വശത്ത് ഞങ്ങൾ വളരെ പ്രതീക്ഷാപൂർവ്വം അല്ലെങ്കിൽ വളരെ ആശാപൂർവ്വം ഞങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതേ സമയത്ത് തന്നെ സർക്കാർ ഈ നിയമവുമായിട്ട് അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ മറ്റ് സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയും അതേസമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ സ്വകാര്യ ലബോറട്ടറികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ ലബോറട്ടറികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാബ് ടെക്നീഷ്യൻസിൻ്റെ ജോലി അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൊഴിൽ സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തെ ശക്തമായി എതിർക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ November 29 കോഴിക്കോട് വലിയൊരു കൺവെൻഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സംസ്ഥാന കൺവെൻഷൻ നടക്കുകയും മന്ത്രിമാരുൾപ്പെടെയുള്ള MLA മാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർ സമര പരിപാടി എന്നുള്ള നിലയിലാണ് ഈ വരുന്ന 13 കേരളത്തിലെ മുഴുവൻ DMO ഓഫീസുകളിലേക്കും ധർണയും മാർച്ചും ധർണയും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്.